ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഞവര അരി വെച്ചിട്ടുള്ള ഒരു കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാലോ, ഇതാണ് ഞവര അരി. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരിക്കുന്നതാണ്. കാരണം ഇത് കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണ് നമ്മുടെ സാധാ അരിയിൽ നിന്നും. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും. ഇത് നന്നായി കഴുകിയെടുക്കണം. ഒരു മൂന്നോ നാലോ തവണ നന്നായി ഇതേപോലെ കഴുകിയെടുത്തിട്ട് നല്ല ഇതേപോലെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് വെള്ളം തെളിഞ്ഞ് കാണാൻ പറ്റണം. അതേ രീതിയിൽ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഞവരരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ഞവരരിക്ക് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളം കുക്കറിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഞവരരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഔഷധ ഗുണവും ഉള്ള ഒരു അരിയാണ് ഞവരരി എന്ന് പറയുന്നത്. കേരളത്തിൽ ഇത് കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞവരരിക്ക് നല്ല റേറ്റും കൂടുതലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അരിയെല്ലാം കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിലിൽ നമുക്കിത് വെന്ത് കിട്ടും. കാരണം ഓൾറെഡി നമ്മൾ അരമണിക്കൂർ ഇത് കുതിർത്ത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 വിസിലിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ അരി വെക്കുന്ന ടൈമിൽ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര പശപശപ്പ് ഉണ്ടാവും വെള്ളത്തിന്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അരി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് ഞവര അരി കഞ്ഞി എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് വീക്കിലി വൺസ് എങ്കിലും കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ തൂക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കഞ്ഞി തൂക്കം കൂടാനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് ഞവരരി കഞ്ഞി എന്ന് പറയുന്നത്. ഏത് ഏജിലുള്ളവർക്കും കഴിക്കാൻ പറ്റും. കർക്കിടക കഞ്ഞിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അരിയാണ് ഞവരരി എന്ന് പറയുന്നത്. ഇത് ത്വക്ക് രോഗങ്ങൾക്ക് വരെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താനും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞവരരി തന്നെ വേറൊരു പുതിയ വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.